സ്ത്രീകളുടെ പേടി സ്വപ്നമായ സ്തനാർബുദം ദിവസം തോറും വർദ്ധിച്ചു വരികയാണ്. ലോകത്താകമാനമുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ലങ് ക്യാൻസർ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്താണ് സ്തനാർബുദം ഉള്ളത്. WHO കണക്കുകൾ പ്രകാരം ഏതാണ്ട് 21 ലക്ഷത്തോളം സ്ത്രീകളാണ് ഒരു വർഷം സ്തനാർബുദം ബാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മരണപ്പെടുന്നതിൻ്റെ ഒരു കാരണവും സ്തനാർബുദം തന്നെയാണ്. 2018 മാത്രം 627,000 സ്ത്രീകൾ സ്തനാർബുദം ബാധിച്ച് മരണപ്പെട്ടു എന്നൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് WHO പുറത്തുവിട്ടിരിക്കുന്നത്. ഈ രോഗത്തെ ഭീതിജനകമാക്കാനുള്ള ഒരു പ്രധാന കാരണം തുടക്കത്തിൽ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ്. ഇന്ത്യയിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 3-ാമത്തെയും 4-ാമത്തെയും സ്റ്റേജിലെത്തുമ്പോഴാണ് പലരും ഇത് അറിയുന്നതും അതിനുവേണ്ടിയുള്ള ചികിത്സകൾ തേടുന്നതും. സ്തനാർബുദത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ചികിത്സ തേടണമെങ്കിൽ സ്തനാർബുദത്തിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ചും അത് കണ്ടുപിടിക്കേണ്ട വിവിധ മാർഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചുമെല്ലാം സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ഈ രോഗം ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് 35 വയസ്സിൻ്റെയും 55 വയസ്സിൻ്റെയും ഇടയിലുള്ള പ്രായത്തിലുള്ള സ്ത്രീകളിലാണ്. അതിലേതാണ്ട് 70% ആർത്തവ വിരാമത്തിന് ശേഷമാണ് ഉണ്ടാവാൻ സാധ്യത ഉള്ളത്. ബാക്കി ഉള്ളവരിൽ ഏകദേശം 30% ആണ് ഉണ്ടാവാൻ സാധ്യത ഉള്ളത്. ഇനി നമുക്ക് സ്തനാർബുദം വരാൻ സാധ്യത ഉള്ളത് ആർക്കൊക്കെയാണെന്നും അത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. സ്തനാർബുദത്തെ ഇന്ന് ഡോക്ടർമാർ ഒരു ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരീരത്തിലുണ്ടാവുന്ന ചില ജനിതക വ്യതിയാനങ്ങളാണ് സ്തനാർബുദം ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം. ഇനി മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ത്രീ ശരീരത്തിലെ ഈസ്ട്രജിൻ പ്രോജസ്ട്രോൺ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ മൂലവും അടിക്കടിയുള്ള ഹോർമോൺ പുനരുദ്ധാരണ ചികിത്സകൾ മൂലവും ജീവിതശൈലിയിലെ മാറ്റങ്ങൾ മൂലം, അതായത് അമിതമായ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെയും അമിതമായ അളവിൽ മാംസവും മദ്യവും കഴിക്കുന്നത് മൂലവും വ്യായാമക്കുറവ് മൂലവും അമിതവണ്ണം മൂലവും എല്ലാം ഇത് ഉണ്ടായേക്കാം. ഗർഭനിരോധിത ഗുളികകൾ കഴിക്കുന്നവർക്കും ആർത്തവം നീട്ടി വെക്കാനുള്ള ഗുളികകൾ സ്ഥിരമായി കഴിക്കുന്നവർക്കും 30 വയസ്സ് കഴിഞ്ഞ് ആദ്യ പ്രസവം കഴിഞ്ഞ സ്ത്രീകളിലും അതുപോലെ പ്രസവിക്കുകയും മുലയിടുകയും ചെയ്യാത്ത അവസ്ഥ ഉള്ളവരിലും സ്തനങ്ങളിൽ അർബുദമല്ലാത്ത ഉള്ളവരിലും ഇതര മുഴകൾ നീക്കം ചെയ്തവരിലും ഇത് ഉണ്ടായേക്കാം. നേരത്തെയുള്ള ആർത്തവ ആരംഭം ഉണ്ടായവരിലും വൈകിയുള്ള ആർത്തവ വിരാമം ഉണ്ടായവരിലും അതും ഒരു കാരണമായി പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. വളരെ ചുരുക്കം പേരിൽ പാരമ്പര്യമായിട്ടും ഉണ്ടായേക്കാവുന്നതാണ്. സ്തനാർബുദം സ്ത്രീകളിൽ മാത്രമല്ല, വളരെ അപൂർവമായി പുരുഷന്മാരിലും ഇത് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ പലപ്പോഴും ഇത്തരം മുഴകൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. മൂർജിച്ച അവസ്ഥയിലെത്തുമ്പോഴാണ് അത് തിരിച്ചറിയുന്നതും അതിനുവേണ്ടി ചികിത്സകൾ തേടുന്നതും. ഇനി സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ രോഗത്തെ ഫലപ്രദമായ രീതിയിൽ ചെറുക്കണമെങ്കിൽ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ആരംഭഘട്ടത്തിൽ തന്നെ സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ അതിനെ വളരെ ഫലപ്രദമായ രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ഓരോ ചെറിയ മാറ്റങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന പ്രധാന ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. വേദന ഉള്ളതോ അല്ലാത്തതോ ആയ വിവിധ വലിപ്പത്തിലുള്ള മുഴകൾ, കല്ലിപ്പ്, സ്തന ആകൃതിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ, ആർത്തവത്തോടനുബന്ധിച്ച് അല്ലാതെ സ്തനങ്ങളിലുണ്ടാവുന്ന വേദന, സ്തനങ്ങളുടെ തൊലിപ്പുറത്തുണ്ടാവുന്ന നിറവ്യത്യാസങ്ങൾ, വ്രണങ്ങൾ, കുത്തുകൾ പോലുള്ള പാടുകൾ, മുല ഞെട്ട് അകത്തേക്ക് വലിഞ്ഞു പോകുന്ന ഒരവസ്ഥ, രക്തമയമുള്ളതോ അല്ലാത്തതോ ആയ സ്രവങ്ങൾ ഒലിക്കുന്നത്, കക്ഷത്തിൽ കഴുത്തിൽ ഉണ്ടാവുന്ന മുഴകൾ, വീക്കം എന്നിവ, ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു വിദഗ്ധ ഡോക്ടറുടെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടായേക്കാം. സ്തനത്തിൽ വരുന്ന എല്ലാ മുഴകളും സ്തനാർബുദമാണോ എന്ന്. സ്തനങ്ങളിൽ കാണപ്പെടുന്ന എല്ലാ മുഴകളും സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങളായി കാണാൻ കഴിയില്ല. 20 വയസ്സിൻ്റെയും 40 വയസ്സിൻ്റെയും ഇടയിൽ വരുന്ന ഇത്തരം മുഴകൾ പലരെയും ഭീതിജനകമാക്കാറുണ്ട്. തെന്നിമാറുന്ന
മുഴകൾ, ആർത്തവത്തോടനുബന്ധിച്ച് ഉണ്ടാവുന്ന വേദനയോടുകൂടിയ കല്ലിപ്പ്, വർഷങ്ങളായിട്ട് വലിപ്പ വ്യത്യാസം ഉണ്ടാവാതെ നിൽക്കുന്ന മുഴകൾ, മുലയൂട്ടുന്ന സമയത്ത് മുലപ്പാൽ കെട്ടി നിന്നിട്ട് ഉണ്ടാവുന്ന വേദനയും മുഴകളും, ഇവയെല്ലാം സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങളാവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാൽ തന്നെയും ഒരു വിദഗ്ധ ഡോക്ടറുടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് വളരെ നല്ലതാണ്. പ്രാരംഭഘട്ടത്തിൽ തന്നെ സ്തനാർബുദം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം സ്വന്തമായി തന്നെ എക്സാമിനേഷൻ ചെയ്യുന്നതാണ്. 20 വയസ്സിന് ശേഷം എല്ലാ മാസവും ഒരിക്കൽ സ്വയമായി സ്തനപരിശോധന നടത്തുന്നത് വളരെ നല്ലതാണ്. ആർത്തവത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം സ്വയം പരിശോധന നടത്തുന്നതാണ് വളരെ നല്ലത്. ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഇരുമാറിടങ്ങളും കൈവിരലുകൾ കൊണ്ട് മൃദുവായി അമർത്തി ഏതെങ്കിലും തരത്തിലുള്ള വലിപ്പ വ്യത്യാസമോ മുഴകളോ കല്ലിപ്പോ ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മുഴകളോ കല്ലിപ്പോ കണ്ടെത്തുകയാണെങ്കിൽ ഉടനെ തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഒരു ഡോക്ടറുടെ അടുത്തെത്തിയാൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ന് വളരെ ചെറിയ എക്സാമിനേഷനിലൂടെ രോഗനിർണയം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇതിനെ ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതിലൊന്നാമതായി വിദഗ്ധ ഡോക്ടറുടെ പരിശോധന, രണ്ടാമതായി മാമോഗ്രഫി പരിശോധന, മൂന്നാമതായി പാത്തോളജി പരിശോധന. ഇതിലൂടെ 99% മുഴകളും രോഗനിർണയം നടത്താൻ സാധിക്കുന്നതാണ്. സ്തനാർബുദങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു മെഡിക്കൽ രീതിയാണ് മാമോഗ്രാം, സ്തനങ്ങളുടെ എക്സ്റേ എന്ന് വേണമെങ്കിൽ ലളിതമായി പറയാം. ഇത് ചെയ്യുന്നതിലൂടെ സ്തനങ്ങളുടെ വ്യതിയാനങ്ങളും ക്യാൻസർ സാധ്യതകളും കണ്ടെത്താൻ സാധിക്കും. 40 വയസ്സ് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ മാമോഗ്രാം ചെയ്യണമെന്നാണ് എല്ലാ വിദഗ്ധ ഡോക്ടർമാരും അടിവരയിട്ട് പറയുന്നത്. രക്തബന്ധത്തിൽ ഉള്ളവരിൽ ആർക്കെങ്കിലും സ്തനാർബുദമുണ്ടെങ്കിൽ അവർക്ക് മാമോഗ്രാം കുറച്ച് നേരത്തെ തന്നെ ചെയ്തു തുടങ്ങാവുന്നതാണ്. ഇനി രോഗം കണ്ടെത്തിയാൽ ഇതിനുള്ള ചികിത്സ എങ്ങനെയാണെന്ന് നോക്കാം. ഏതൊരു അർബുദത്തെയും പോലെ ഇതിനും വിവിധ സ്റ്റേജുകളുണ്ട്. പ്രാരംഭഘട്ടത്തിൽ തന്നെ സ്തനാർബുദം കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ ലളിതമായ ചികിത്സയിലൂടെ പൂർണ്ണമായും ഫലപ്രദമായ രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. കണ്ടുപിടിക്കാൻ കാലതാമസം വരുംതോറും രോഗം ശരീരത്തിലെ മറ്റ് അവയവങ്ങളിലേക്ക് ബാധിക്കുകയും ചികിത്സ കൂടുതൽ ദൈർഘ്യമേറിയതും സങ്കീർണമായതും ആയിത്തീരുകയും ചെയ്യുന്നതാണ്. കരൾ, എല്ലുകൾ, ശ്വാസകോശം, മസ്തിഷ്കം എന്നീ അവയവങ്ങളിലേക്ക് രോഗം വ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിച്ചേരുകയും അപ്പോൾ രോഗികൾക്ക് രോഗമോചന ചികിത്സയ്ക്കുപരി ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത് പാലിയേറ്റീവ് കെയർ അഥവാ സ്വാന്തന ചികിത്സയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 20 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരു തവണയെങ്കിലും സ്വയമായി സ്തനപരിശോധന നടത്തുകയും ഇങ്ങനെ വല്ല കല്ലിപ്പോ മുഴകളോ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടർ കണ്ടുകൊണ്ട് അതിനുവേണ്ട ചെക്കപ്പ് നടത്തുകയും ചെയ്യുകയാണെങ്കിൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ വളരെ ഫലപ്രദമായ രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ കുടുംബക്കാർക്കും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഉപകാരപ്രദമായേക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു.